രൂപയല്ല. റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യ കൊടുക്കുന്നത് ചൈനീസ് യുവാൻ. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെ 42% ഇപ്പോൾ റഷ്യയിൽ നിന്നാണ്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ചില എണ്ണ ശുദ്ധീകരണ കമ്പനികൾ രൂപയെ തഴഞ്ഞ ചൈനീസ് കറൻസിയായ യുവാൻ നൽകി റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ആദ്യമായാണ് റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യൻ കമ്പനി ചൈനീസ് കറൻസി ഉപയോഗിക്കുന്നത്. യുവാനെ ആഗോള കറൻസിയായി ഉയർത്താനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് ഇത് ഗുണകരമായി തീരും. യുവാനിലേക്കുള്ള നീക്കം. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ഉപരോധത്തിൻ്റെ ഭാഗമായി റഷ്യയെ ഡോളറിലും യൂറോയിലും പണമിടപാടുകൾ നടത്താൻ അനുവദിക്കാത്തതിലാണ് പ്രധാനമായും കമ്പനി യുവാൻ ഉപയോഗിച്ചു തുടങ്ങിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. മാത്രമല്ല രൂപ റൂബിൾ ഇടപാട് തടസ്സപ്പെടുത്തുന്നതും മറ്റൊരു കാരണമാകാമെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. അതായത് മധ്യേഷ്യൻ രാജ്യങ്ങളെ മറികടന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി റഷ്യ മാറിയതോടെ രൂപ റൂബിൾ ഇടപാട് പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളുണ്ടായിരുന്നു. എന്നാൽ റഷ്യൻ ബാങ്കുകളുടെ ഇന്ത്യയിലെ വോസ്ട്രോ അക്കൗണ്ടുകളിൽ രൂപ കുമിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ടാകുകയും ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ ഉൽപ്പന്ന കയറ്റുമതി ഇല്ലാത്തതിനാൽ ഇരു കറൻസികളും തമ്മിലുള്ള ഇടപാട് തടസ്സപ്പെടുകയുമായിരുന്നു. ഇതും യുവാനിലേക്കുള്ള നീക്കത്തിന് കാരണമായതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ബ്ലൂംബെർഗ് റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഭാരത് പെട്രോളിയം കോർപ്പറേഷനും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും റഷ്യൻ ക്രൂഡിന് യുവാനിൽ പണം നൽകുന്നത് പരിഗണിക്കുന്നതായും പറയുന്നുണ്ട്. റിയലൻസ് ഇൻഡസ്ട്രീസ്, നയാര എനർജി, HPCL, മിത്തൽ എനർജി ലിമിറ്റഡ് എന്നിവ രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ വൻകിട എണ്ണ ശുദ്ധീകരണ കമ്പനികളാണ്. അതേസമയം യുവാനിലുള്ള ഇടപാട് സംബന്ധിച്ച റിപ്പോർട്ടുകളോട് കമ്പനികൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെ 42% ഇപ്പോൾ റഷ്യയിൽ നിന്നാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.